പന്തിരങ്കാവ് മേഖല ഡിവൈഎഫ്ഐയുടെ ജനറൽ സെക്രട്ടറി മിസ്റ്റർ വിനീത് സാർ, പ്രസിഡന്റ് വിനീത് സാർ, സെക്രട്ടറി ദീപക് സാർ, പിന്നെ അവിടുത്തെ നല്ല വാർഡ് മെമ്പർ അജയ് സാർ, പിന്നെ എന്നെ ഈ ഒരു പ്രഭാഷണത്തിന് വേണ്ടി പ്രത്യേകം ക്ഷണിച്ച നമ്മുടെ പ്രശസ്ത സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ദിനേശ് ബുദ്ധൻ സാർ, പിന്നെ ഈ എന്നെ ഈ ശ്രദ്ധ എന്റെ ഈ ഒരു വാക്കുകൾക്ക് വേണ്ടി കാതോർത്ത് നിൽക്കുന്ന സഹോദരി സഹോദരന്മാരെ, നമ്മുടെ നാട് ഇപ്പോൾ രണ്ട് ദുഃഖങ്ങളിൽ അകപ്പെട്ടിരിക്കുകയാണ് അല്ലേ. നമ്മൾ ദീർഘകാലമായിട്ട് നമ്മൾ അനുഭവിച്ചു പോരുന്ന ഈ മഹാമാരി മൂലമുള്ള ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങൾ, അതുപോലെ നമ്മൾ ഉത്കണ്ഠകൾ, അതുപോലെ ഇപ്പോൾ ഇതാ ഒരു പെൺകുട്ടി നമ്മുടെ നാട്ടിൽ നിരോധിച്ച കൊറോണ വൈറസിനേക്കാളും അപകടകാരിയായിട്ടുള്ള സ്ത്രീധനം എന്നറിയപ്പെടുന്ന മഹാവിപത്തിന്റെ ബലിയാടായി മാറിയിരിക്കുന്നു. വിനീത എന്ന് പറയുന്ന ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനി, ഇതുപോലുള്ള കാര്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ, അതുപോലെ ഇതുപോലുള്ള മഹാമാരികൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുകൂടി ഈ ഒരു ദിവസം നിങ്ങളോട് ഞാൻ ഇപ്പോൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം ഈ COVID-19 കുറിച്ച് കൂടുതലായിട്ട് നിങ്ങളോട് പറഞ്ഞു തരേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നത്, കാരണം ഓൾറെഡി ഇതിനെക്കുറിച്ച് ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭ്യമായിട്ടുണ്ട്. എന്താണ് COVID-19? ഇതൊരു വൈറസ് ഉണ്ടാക്കുന്ന രോഗമാണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് എത്ര തരം ഇതിനെക്കുറിച്ച് അറിയാം? നിങ്ങൾക്ക് എത്ര തരം മൈക്രോബ്സിനെ കുറിച്ചായിരിക്കും നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുന്ന പലതരത്തിലുള്ളതുണ്ട് അല്ലേ. ഒന്ന് നമുക്കറിയുന്നത് ബാക്ടീരിയ എന്ന അണുക്കളെ കുറിച്ച് നമുക്കറിയാം അല്ലേ, ഫംഗസ് അറിയാം, അതുപോലെ തന്നെ വൈറസ് അറിയാം. ഈ ഒരു മഹാ COVID-19 ഉണ്ടാക്കുന്നത് ഒരു വൈറസാണ്. ഈ വൈറസ് രോഗങ്ങൾ എന്തുകൊണ്ടാണ് ബാക്ടീരിയൽ രോഗങ്ങളെക്കാളും അല്ലെങ്കിൽ ഫംഗൽ രോഗങ്ങളെക്കാളും അപകടകാരികളും ചികിത്സക്ക് വിധേയമാക്കാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതും എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്കറിയാവോ? എന്തുകൊണ്ടാണ് വൈറസ് രോഗങ്ങൾ ചികിത്സിക്കാൻ മറ്റ് രോഗങ്ങളെക്കാളും കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്? കാരണം വൈറസിന് സ്വന്തമായിട്ടൊരു ശരീരമല്ല. അപ്പൊ എങ്ങനെയാണ് ഇത് നമ്മുടെ ശരീരത്തിൽ ജീവിച്ചു പോകുന്നത്? ഈ വൈറസ് നമ്മുടെ കോശങ്ങളിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യുക? വൈറസിന്റെ ജെനറ്റിക് മെറ്റീരിയൽസ് നമ്മുടെ കോശത്തിലേക്ക് എൻട്രി ചെയ്യുന്ന നിമിഷം എന്താവും? നമ്മുടെ ശരീരത്തിന്റെ ഈ കോശം ഈ വൈറസിന്റെ ശരീരമായിട്ട് പ്രവർത്തിക്കും. അതുകൊണ്ടാണ് ഈ വൈറൽ രോഗങ്ങൾ ബാക്ടീരിയൽ രോഗങ്ങളെക്കാളും ഫംഗൽ രോഗങ്ങളെക്കാളും കൂടുതൽ ക്ഷീണവും മറ്റും ഉണ്ടാക്കുന്നത്. നമുക്കറിയാം ഈ COVID-19 എന്ന് പറയുന്ന ഈ രോഗം ഉണ്ടാക്കുന്ന SARS-CoV-2 എന്ന് പറയുന്ന വൈറസ്, ഈ വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതൊരു ഉരുണ്ട ഷേപ്പിലുള്ള ഒരു വൈറസാണ്. ഇത് കാണുന്നുണ്ടോ അവിടെ? ഇങ്ങനെ ഈ ഉരുണ്ട ഷേപ്പിലാണ് ഈ വൈറസ് ഉള്ളത് അല്ലേ. ഈ വൈറസിന് പുറത്തോട്ട് ഇങ്ങനെ തള്ളി നിൽക്കുന്ന കുറെ മുള്ളു പോലത്തെ ഒരു ഭാഗമുണ്ട്, കുറെ ഇത്. ഈ ഒരു ഭാഗം വഴിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിലേക്ക് എൻട്രി ചെയ്യാനുള്ള ഒരു എന്താ പറയാ ഒരു പാലമാണത്. ഓക്കെ, അപ്പൊ നമ്മുടെ ശരീരത്തിലെ ഒരു കോശമാണ് നോക്കിയത്. ഈ കോശത്തിലേക്ക് ഇവിടെ ഒരു വൈറസ് ഉണ്ട്. ഈ വൈറസ് എൻട്രി ചെയ്യുമ്പം ഇവിടെ ഇതിനെ സ്വീകരിക്കാൻ പറ്റിയ ഈ വൈറസിന്റെ ഈ സ്പൈക്ക് പ്രോട്ടീൻ എന്നറിയപ്പെടുന്ന ഈ ഒരു ഭാഗം ഒരു ചാവിയാണെങ്കിൽ ഇത് തുറക്കാൻ പറ്റിയ ഒരു ലോക്ക് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിൽ ഉണ്ടാവിരിക്കണം. ഓക്കെ, അതിന് പറയുന്ന പേരാണ് ACE2 റിസെപ്റ്റർ എന്നറിയപ്പെടുന്നത്. ഈ ACE2 റിസെപ്റ്ററിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം, കേട്ടിരുന്നാൽ മതി. ഇപ്പം അതിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് ഈ വാക്സിനേഷന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങോട്ട് പറഞ്ഞുതരും. അപ്പൊ ഈ ACE2 ഇതിനെങ്ങോട്ട് റിസീവ് ചെയ്യും? അപ്പൊ ഈ സ്പൈക്ക് പ്രോട്ടീൻ വഴി ഇതിലിങ്ങോട്ട് ചാവി തുറന്നു. ഈ വൈറസിന്റെ എന്ത് ചെയ്യും? ഈ ജനറ്റിക് മെറ്റീരിയൽ mRNA ഉള്ളിലോട്ട് ചെല്ലും. ഇത് ഉള്ളിലോട്ട് ചെന്നിട്ടാണ് പിന്നെ നമ്മുടെ ശരീരത്തിലെ കോശത്തിൽ വെച്ചാണ് ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരുപാട് വൈറസുകളായിട്ട് പരിവർത്തനം ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പം അതാണ്. അപ്പൊ ഈ ഒരു വൈറസിന്റെ ഒരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയാലോ ഈ വൈറസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച്. ഇനി അടുത്തത് ഈ വൈറസ്, ഈ ഒരു COVID-19 എന്ന് പറയുന്ന രോഗം, ഇതിന് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ഒരു വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇത് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ഈ അസുഖം നമ്മളിലേക്ക് വരുന്നത്. ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ഇൻക്യുബേഷൻ പീരീഡാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഈ COVID-19 ബാധിച്ച ഒരു വ്യക്തിയുമായിട്ട് സമ്പർക്കം ഉണ്ടാവുന്ന നിമിഷം ആ വൈറസ് നിങ്ങളെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു. അപ്പൊ നിങ്ങൾ ഫേസ് ടു ഫേസ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മാസ്ക് ഇല്ലാതെ. അപ്പോൾ ഏതാണ്ട് ഒരു 200 വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു. ചുമക്കുക തുമ്മുക ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് വൈറസ് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഇപ്പൊ നമ്മളിപ്പോ ഹോട്ടലുകളൊക്കെ തുറക്കുന്ന ഒരു സ്ഥിതി വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ? മാസ്ക് ഇട്ടാൽ പോലും നമ്മളിപ്പോ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ, നമുക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വൈറസ് അങ്ങോട്ടും ഇങ്ങോട്ടും പടർത്താനുള്ള ഒരു സാധ്യത ഉണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നു, നിങ്ങൾ ഇതിന്റെ മുമ്പിൽ ഇരിക്കുന്നു. ഞാൻ ഇങ്ങോട്ട് നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് എന്റെ വായിൽ കൂടെ കുറെ വൈറസ് അങ്ങോട്ട് വരുന്നു ഇങ്ങോട്ട് വരുന്നു. അതിനെ വേണമെങ്കിൽ നമുക്കൊരു 1 മീറ്റർ ദൂരത്തിലോട്ട് ഈ വൈറസിന്റെ
ഒരു വ്യാപനം ആ സമയത്ത് ഉണ്ടാവും അല്ലെ. അപ്പൊ അതൊക്കെ തടയാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാല്, നമ്മൾ ഇനി ഭക്ഷണം കഴിക്കുമ്പോൾ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിന്റെ ഒരു മീറ്റർ ദൂരം നമ്മൾ പാലിച്ചിരിക്കണം. ഇനിയിപ്പോ നമ്മൾ വാക്സിൻ എടുത്തവരുണ്ടെങ്കിൽ പോലും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി കഴിക്കാതെ കുറച്ചുകൂടി താഴ്ത്തിയിട്ട് കഴിക്കുന്നതാണ് നല്ലത്. അപ്പൊ വൈറസ് താഴോട്ടാണ് പോവാ. ഓക്കെ, ഇതിൽ ഒരു ഇതിന്റെ ഒരു 3D ഡയഗ്രാംസ് ഒക്കെ നമുക്ക് ഇതിന് വേണ്ടിട്ട് ഇന്ന് പല ജപ്പാനിലെ സയന്റിസ്റ്റുകളൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അതെനിക്ക് നിങ്ങൾക്ക് ഇവിടെ ഡെമോ ചെയ്തു തരാൻ പറ്റുന്നില്ല. ഓക്കെ, ഞാനിപ്പോ പവർ പോയിന്റോ അതൊന്നും ഇല്ലാതെയാണ് ഇപ്പൊ നിങ്ങളോട് ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഈ വൈറസ് ഇങ്ങോട്ടാണല്ലോ ഇതിന്റെ ഒരു വ്യാപനം ഉണ്ടാവുക. അപ്പൊ അത് ആ രീതിയിലായിരിക്കണം അതൊക്കെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ ഫേസ് വൺ എന്ന ഇൻക്യുബേഷൻ പീരീഡ് ആണ്. ഈ ഇൻക്യുബേഷൻ പീരീഡ് സമയത്താണ് ഈ വൈറസ് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിലേക്ക് എൻട്രി ചെയ്തിട്ട് അവിടെ ഇത് നടക്കുന്നത്, റെപ്ലിക്കേഷൻസ് നടന്നുകൊണ്ടിരുന്നൊരു പിന്നീട് അതിന്റെ ഫേസ് വൺ ഘട്ടമാണ്. ഫേസ് വൺ ഘട്ടത്തിൽ നമുക്കറിയാം പൊതുവെ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ പനി, ഒരു ചുമ, ഡ്രൈ ആയിട്ടുള്ള ചുമയാണ് ഉണ്ടാവുക. ഓക്കെ, ചിലവർക്ക് നല്ല ക്ഷീണം അനുഭവപ്പെടുകയൊക്കെ ചെയ്യും. ഇനി ഫേസ് വൺ ഘട്ടം ഒരു 7 days വരെ നിൽക്കും. ഭൂരിഭാഗം പേർക്കും ആ ഘട്ടത്തോട് അസുഖം മാറിയിരിക്കും. ഫേസ് ടു ഘട്ടം ആണ് കൂടുതൽ പ്രശ്നം ഉണ്ടാകുക. ഈ ഫേസ് ടു ഘട്ടത്തിൽ ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഈ ഫേസ് ടു ഘട്ടം ഏറ്റവും അപകടകാരിയായി മാറുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള റെസ്പോൺസ് ആണ്. നമുക്കറിയാം COVID-19 വന്നിട്ട് എത്രയോ മനുഷ്യന്മാർ, കോടാനുകോടി മനുഷ്യന്മാർ അതിൽ നിന്ന് മുക്തരായി അല്ലേ. മുക്തരായി, ഈ മുക്തനാവാൻ അവരെ പ്രേരിപ്പിച്ചത് എന്താണ്? അവരെ ചികിത്സിച്ചത് ഏത് മെഡിസിൻ ആണ്? നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ ഉത്പാദിപ്പിക്കപ്പെട്ട മെഡിസിൻ ആണ് അല്ലെ. അപ്പൊ ഈ COVID-19 എന്ന വൈറസ് നമ്മളേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ തകർക്കാൻ വേണ്ടിയിട്ട്, അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് എന്ത് ചെയ്യും? ഈ ഒരു ആന്റിബോഡീസ് ഉത്പാദിപ്പിക്കപ്പെടും. പലതരം ആന്റിബോഡീസും ഉണ്ട്. ഇപ്പൊ നമുക്ക് നമ്മൾ ഈ ഫസ്റ്റ് അറ്റാക്ക് ഘട്ടത്തിൽ ഈ ഒരു വൈറസിനെ എൻട്രി ചെയ്യുമ്പോൾ ചെയ്യുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ G, ഇമ്മ്യൂണോഗ്ലോബുലിൻ M, അങ്ങനെ പല രീതിയിലുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എന്നറിയപ്പെടുന്ന ഈ ആന്റിബോഡീസ് ആണ് ഇതിനെ അറ്റാക്ക് ചെയ്ത് പൊരി തോൽപ്പിക്കാൻ വേണ്ടി ഉത്പാദിപ്പിക്കുന്നത്. ഇതിനെല്ലാം കൂടി പറയുന്ന ഒരു പേരാണ് സൈറ്റോകൈൻ. ഈ സൈറ്റോകൈൻ സ്റ്റോം എന്നറിയപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും ഈ നമ്മൾ ഈ വൈറസിനെ പൊരി തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്. ഒരുപക്ഷെ ഈ വൈറസിനെ തുരത്താൻ വേണ്ടതിനേക്കാളും ഒരു 50 ഇരട്ടി സൈറ്റോകൈൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമ്പോൾ എന്താ ചെയ്യുക? ഈ വൈറസ് തുരത്തപ്പെട്ടാലും പിന്നെന്താവും? ഈ ഒരു പട്ടാളക്കാർ, വളരെ ശക്തരായിട്ട് പവർഫുൾ ആയിട്ടുള്ള ഈ പട്ടാളക്കാർ നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാവും. അപ്പൊ എന്താ ചെയ്യുക? ഇവർക്ക് ഇങ്ങനെ വെറുതെ നിൽക്കാൻ പറ്റുമോ? ഇത്രയും കരുത്തിട്ടായിട്ട് ആന്റിബോഡീസിന് വെറുതെ നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുമ്പം നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ തന്നെ ഇട്ട് ആക്രമിക്കാൻ തുടങ്ങും. അങ്ങനെയാണ് ഈ COVID-19 രണ്ടാം ഘട്ടത്തിലെ പല മൂർധന്യാവസ്ഥകളിലേക്കും പോകുന്നത് നമ്മൾ അറിയണം. ആ ഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ ഒരു പ്രതിരോധ ശക്തിയെ ഇത്തിരി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഈ സ്റ്റിറോയിഡുകൾ നൽകുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, ഈ COVID-19 ചികിത്സിക്കാൻ ഏറ്റവും കൊടുക്കുന്ന മരുന്ന് ഡെക്സാമെത്തസോൺ അല്ലേ? ഡോക്ടർമാരൊക്കെ പറയുന്നു നിങ്ങൾ പ്രതിരോധ ശക്തി ശക്തമാക്കി വെക്കി, എന്നാൽ നിങ്ങൾക്ക് ഒരു അസുഖം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പ്രതിരോധ ശക്തി തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഈ സ്റ്റിറോയിഡുകളാണല്ലോ കൊടുക്കുന്നത്, ഈ സ്റ്റിറോയിഡുകളാണല്ലോ മനുഷ്യന്മാരെ ജീവൻ രക്ഷപ്പെടുന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് ഫസ്റ്റ് ഘട്ടത്തിലല്ല, എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഫസ്റ്റ് ഘട്ടത്തിൽ നമുക്ക് സാധാരണ സിംപ്റ്റമാറ്റിക് ആയിട്ടുള്ള ചികിത്സകൾ മാത്രമേ ആവശ്യമുള്ളൂ. പാരസെറ്റമോളോ, ഇനി നമ്മൾ പ്രതിരോധ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള വൈറ്റമിൻ സി, സിങ്ക് പോലത്തെ വൈറ്റമിൻസ് മാത്രമേ ഫസ്റ്റ് ഘട്ടത്തിൽ കഴിക്കേണ്ടതുള്ളൂ. ഒരു മെഡിസിനും നിങ്ങൾ ഫസ്റ്റ് ഘട്ടത്തിൽ കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഈ രണ്ടാം ഘട്ടത്തിൽ ഞാൻ ഈ പറഞ്ഞ സൈറ്റോകൈൻ സ്റ്റോം എന്നറിയപ്പെടുന്ന നമ്മുടെ പ്രതിരോധ ശക്തി തന്നെ നമ്മുടെ ശരീരത്തിനെതിരെ ആക്രമിക്കുന്ന, നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ ആക്രമിക്കുന്ന ഒരു സ്റ്റേജിലാണ് ഈ സ്റ്റിറോയിഡ് വളരെ എഫക്റ്റീവ് ആയിട്ട് വരുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബ്ലാക്ക് ഫംഗസ് പോലത്തെ ഫംഗൽ രോഗങ്ങൾ ഇതിന്റെ മൂർധനാവസ്ഥയിൽ എത്തിയവരിൽ ഒരുപാട് കാണാറുണ്ട് എന്ന്. അത് വളരെ അപൂർവമായിട്ടേ കാണാറുള്ളൂ. ബ്ലാക്ക് ഫംഗസ് എന്ന് പറഞ്ഞാൽ മ്യൂക്കർ മൈക്കോസിസ് എന്ന് പറഞ്ഞ ഫംഗൽ രോഗമാണ്. അത് പണ്ടേയുള്ള രോഗമാണ്, അത് ഇന്നലെ ഇന്നും വന്നോന്നല്ല. പലർക്കും അങ്ങനെ ഒക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, അതൊരു പുതിയ രോഗമാണോ. അത് കൂടുതലും ഈ പ്രതിരോധ ശക്തി കുറഞ്ഞ വ്യക്തികളിൽ ഈ മ്യൂക്കർ മൈക്കോസിസ് പോലത്തെ ഫംഗൽ രോഗങ്ങൾ കുറച്ചുകൂടി അപകടകരമായിട്ട് പ്രസന്റ് ചെയ്യാറുണ്ട്. അങ്ങനത്തെ ഒരു പ്രസന്റേഷൻ വരുന്നത് എപ്പോഴാണ്? ഈ ഫേസ് ടു ഘട്ടത്തിൽ നമ്മൾ സ്റ്റിറോയിഡ് കൊടുത്ത രോഗികൾ. ഫേസ് ടു ഘട്ടത്തിൽ എത്തിയ രോഗി എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള രോഗിയായിരിക്കും. ഫേസ് ടു ഘട്ടത്തിലുള്ള രോഗി ICUയിലൊക്കെ കിടന്ന് അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം എന്ന സ്റ്റേജിലേക്കൊക്കെ പോകുന്നൊരവസ്ഥ ഉണ്ടാവും. ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ പറയാണ്, ഞാൻ കുറച്ച് കഴിഞ്ഞാൽ പറയാൻ ഉദ്ദേശിച്ചൊരു വിഷയമാണ്. നമുക്കറിയാം നമ്മൾ, ഞാൻ വളരെ ആദരിക്കുന്ന ഒരു മനുഷ്യനാണ് മോഹനൻ വൈദ്യർ എന്ന് പറഞ്ഞാൽ. എനിക്ക് അദ്ദേഹത്തോട് ഇഷ്ടം തന്നെയാണ്. കാരണം പണ്ട് COVID-19 നിപ്പ വൈറസിനെതിരെ അദ്ദേഹം ഒരു കമന്റ് ഇട്ട സമയത്ത് ഞാൻ അതിന്റെ ഒരു
അതിന് ബദലായിട്ട് അതിനെ അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അത് രണ്ടും വൈറലായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ എതിരെ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷെ നല്ല ചിന്താശേഷിയുള്ള ഒരു മനുഷ്യൻ, സ്വയം റിസർച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു മനുഷ്യനെ നിൽക്കാൻ അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ പോലും, ഒരു വ്യക്തി എന്നുള്ള നിലക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വഭാവ ഗുണങ്ങളൊക്കെ ഞാൻ അംഗീകരിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം ചെയ്ത പല കാര്യങ്ങളെയും ഞാൻ വിമർശിക്കാറുണ്ട്, വിമർശിച്ചിട്ടുമുണ്ട്. അത് വിമർശിക്കേണ്ടി വരും, കാരണം നമ്മുടെ സമൂഹത്തിൽ അതൊരു വിപത്തായി മാറും. അദ്ദേഹം എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മരണം ഉണ്ടായി എന്നുള്ള ഒരു ചോദ്യം പലർക്കും ഉണ്ടാവും. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ ഫേസ് ടു ഘട്ട സൈറ്റോകൈൻ സ്റ്റോം ഘട്ടത്തിലേക്ക് അദ്ദേഹം പോവുകയും അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം എന്നറിയപ്പെടുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തുകയും അതാണ് അദ്ദേഹത്തെ പെട്ടെന്ന് മരിച്ചു പോകാൻ ഇടയാക്കിയത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളെപ്പോഴും അതിനെക്കുറിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. വാക്സിനേഷൻ എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു എന്നുള്ള പോർഷനിൽ ഈ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യും. ഇനി നമ്മൾ അറിയേണ്ടത് എന്ന് പറഞ്ഞാൽ, നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് വാക്സിൻ എന്താണ് എന്നാണ്. ഈ വാക്സിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് ലോകത്തിന് പൂജിക്കാൻ പറ്റിയൊരു ആൾദൈവം ഉണ്ടെങ്കിൽ, ആൾദൈവം ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് പൂജിക്കേണ്ടി വരിക വാക്സിനെ ആയിരിക്കും. 100%. ഞാൻ വെറുതെ പറയുന്നതല്ല. അതിൻ്റെ പേരിൽ ആത്മീയ ചൂഷണം നടക്കുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും വലിയ ആത്മീയ ചൂഷണം നടക്കേണ്ട ഒരു മേഖല വാക്സിൻ ആയിരിക്കും. എന്താ കാരണം? നിങ്ങൾ 1900 കാലഘട്ടത്തിലേക്കൊന്ന് പോവുക. അന്ന് വസൂരി അല്ലെങ്കിൽ സ്മോൾ പോക്സ് എന്നറിയപ്പെടുന്ന ഒരു മഹാമാരി നമ്മുടെ മനുഷ്യകുലത്തെ ഇങ്ങനെ പിടിച്ചു കുലുക്കിയ ഒരു സമയമാണ്. പിടിച്ചു കുലുക്കിയതാണ്. നിങ്ങളുടെ പൂർവികരോടും നിങ്ങളുടെ വീട്ടിലെ പ്രായമുള്ളവരോടൊക്കെ ചോദിച്ചാൽ അറിയാം, വീട്ടിൽ 10-15 അംഗങ്ങളുള്ള വീടുകളിൽ 6-7 വ്യക്തികൾ മരിച്ചു വീഴുന്നൊരവസ്ഥ. ലോകത്തെ അന്നത്തെ ഒരു ആവറേജ് ആയുസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, വെറും 38 ആയുസേ ഉള്ളൂ. ഇന്ന് നമ്മളിൽ നിൽക്കുന്ന പലരും അന്നത്തെ ആവറേജ് ആയുസിനും എത്രയോ മുകളിൽ നിൽക്കുന്നവരാണ്. ഈ ഒരു ഏജ് റെവല്യൂഷൻ, നമ്മളുടെ പ്രായം, നമ്മളുടെ ആവറേജ് ലൈഫ് സ്പാനിലുള്ള വർദ്ധനവിൽ ഏറ്റവും വഴി നടത്തിയ ഒരു വാക്സിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്മോൾ പോക്സ് വാക്സിൻ അല്ലെങ്കിൽ വാക്സൂരി വാക്സിൻ ആയിരുന്നു. അന്ന് ആൽഫ്രഡ് ജെന്നർ എന്നറിയപ്പെടുന്ന ഒരു സയന്റിസ്റ്റ്, നിങ്ങൾക്കറിയാം എങ്ങനെയാണ് അദ്ദേഹം ആക്സിഡന്റലായിട്ട് കണ്ടെത്തിയതാണ്. കൗപോക്സ്, പശുക്കളെ ബാധിക്കുന്ന കൗപോക്സ് വന്ന ഒരു ചലം ഒരു അദ്ദേഹത്തിന്റെ കുട്ടിയിൽ തന്നെയാണെന്ന് തോന്നുന്നു. കുട്ടിയിൽ അത് വെച്ചപ്പം അവിടെ ആ കുട്ടിക്ക് പിന്നീട് സ്മോൾ പോക്സ് വരുന്നില്ല. അങ്ങനെയാണ് ഈ കൗപോക്സ് എന്നറിയപ്പെടുന്ന അത്ര സിവിയർ അല്ലാത്ത ഈ ഒരു വൈറസിനെ നമ്മുടെ രക്തത്തിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് മാരകമായിട്ടുള്ള സ്മോൾ പോക്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ ഒരു വർഷങ്ങൾ നീണ്ട റിസർച്ചിനൊടുവിൽ, വർഷങ്ങൾ നേടിയ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ, വാക്സിൻ വിമർശനങ്ങൾക്കൊടുവിൽ അതിന്ന് ലോകത്ത് നിന്ന് ഒരു അസുഖത്തിന്റെ അവസാനത്തെ കേസും, ഒരു വൈറസ് ഉണ്ടാക്കിയ അവസാനത്തെ കേസും ഇന്ന് ലോകത്ത് നിന്ന് വിമുക്തമായി. ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് ഈ COVID-19 പരിവർത്തനം ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അത് നമുക്കിന്ന് സാധ്യമാണ്. അപ്പൊ ഏത്, നിങ്ങൾക്ക് ഇപ്പൊ സംശയം ഉണ്ടാവും, നമുക്ക് പലതരം വാക്സിനുകൾ ഉണ്ടല്ലോ, ഇതിൽ ഏതാണ് നമ്മൾ സ്വീകരിക്കാമെന്ന്. ഇപ്പൊ നമ്മൾ അമേരിക്കയിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഫൈസർ മെഡോണ പോലത്തെ കമ്പനികൾ ഇറക്കിയിട്ടുള്ള വാക്സിനുകൾ. ഒരുപക്ഷെ ആധുനിക ശാസ്ത്രത്തിന്റെ ഏറ്റവും ന്യൂ ഡെവലപ്മെന്റിന്റെ ഒരു പ്രൊഡക്റ്റാണ് ആ വാക്സിനുകൾ, mRNA വാക്സിനുകളാണ്. അത് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തതാണ്. അതിനെക്കുറിച്ചും ഒരുപാട് വാദപ്രതിവാദം നടത്തുന്നുണ്ട്. ചിലരൊക്കെ പറയാറുണ്ട് DNA, നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ അതിൽ DNAയുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബോഡി സിസ്റ്റത്തെ തന്നെ ആകെ മാറ്റിമറിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. ഒരിക്കലുമില്ല, അത് കോശത്തിന് ഉള്ളിലേക്ക് എൻട്രി ചെയ്യാറില്ല, ഇൻട്രിച്ചറിയിട്ട് ഇതിനെ ഇന്റർഫിയർ ചെയ്യാത്ത ഒരു വാക്സിനാണത്. പക്ഷെ അത് നമ്മുടെ നാട്ടിൽ നിന്ന് ലഭ്യമല്ല. ഇനി വന്നാൽ പോലും നമുക്കത് പ്രിസർവ് ചെയ്യാനുള്ള ചില അസൗകര്യങ്ങൾ നമ്മുടെ സിസ്റ്റത്തിലുള്ളത് കൊണ്ട് തന്നെ നമ്മളിപ്പം അതിന്റെ ഒരു സാധ്യത നമുക്ക് ചിന്തിക്കേണ്ടതില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിലനിൽക്കുന്ന വാക്സിനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവിഷീൽഡും കോവാക്സിനും പിന്നീട് റഷ്യയുടെ Sputnik 5 എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ Sputnik V എന്ന് പറയുന്ന വാക്സിനുമാണ്. ഈ മൂന്ന് വാക്സിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, എന്താണ് കോവിഷീൽഡ്, എന്താണ് കോവാക്സിൻ, എന്താണ് ഏത് വൈറസാണ് ഏറ്റവും സുപ്പീരിയർ ആയിട്ട് നിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കിട്ടിയിരിക്കുന്ന റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു വാക്സിന്റെ എഫിക്കസി എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വാക്സിൻ കൊടുത്തതിന് ശേഷം ഈ വാക്സിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കണം. ഈ വാക്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഈ പ്രതിരോധ കോശങ്ങളെ നമ്മൾ മിമിക്ക് ചെയ്യാണ്. നമ്മൾ വളരെ നമുക്ക് അപകടകരമായിട്ടുള്ള ഒരു വൈറസ് നമ്മുടെ ഉള്ളിലേക്ക് എൻട്രി ചെയ്ത് എന്നുള്ള ഒരവസ്ഥ നമ്മൾ ശരീരത്തിൽ സംചാരമാക്കുകയാണ് ഈ വൈറസ് ചെയ്യുന്നത്. ഈ അല്ല, വൈറസ് അല്ല, ഈ വാക്സിൻ ചെയ്യുന്നത്. ഈ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന എല്ലാ ഫോറിൻ
നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന ഇതുപോലത്തെ അപകടകാരികളുള്ള വിദേശ ഭക്തികളെ വിദേശ ശക്തികളെയും വിളിക്കുന്ന പേരാണ് ആന്റിജൻ. ഓക്കെ, അപ്പൊ ഈ ആന്റിജൻ വൈറസ് വാക്സിൻ രൂപത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക് എൻട്രി ചെയ്യുമ്പം നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ കോശങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന സെൻസറുകൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഇതുപോലൊരു വൈറസ് നമ്മുടെ ഉള്ളിലേക്ക് എത്തി എന്നാണ്. പക്ഷെ ഈ ഈ വാക്സിനുകൾ മൂലമുണ്ടാകുന്ന ഈ ഒരു ആന്റിജനുകൾക്ക് നമ്മളിൽ രോഗം ഉണ്ടാക്കാൻ പറ്റില്ല, നമ്മുടെ ശരീരത്തിലെ ഈ പ്രതിരോധ സംവിധാനത്തെ സജീവമാക്കി വെക്കാൻ പറ്റും. അപ്പം നമ്മൾ ഈ ഒരു വാക്സിന്റെ എഫക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എത്രമാത്രം ആന്റിബോഡീസ്, എത്രമാത്രം ശക്തമായിട്ടുള്ള ആന്റിബോഡീസ്, നേരത്തെ പറഞ്ഞ സൈറ്റോകൈൻസും ഇമ്മ്യൂണോഗ്ലോബുലിൻസും ഒക്കെ എത്രമാത്രം ശക്തമായത്, എത്രകാലത്തും ഡ്യൂറേഷൻ ഉള്ളതുമായി നിലനിൽക്കുന്നുണ്ടാക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള കോവിഷീൽഡും കോവാക്സിനും രണ്ടും 100% എഫക്റ്റീവ് ആണ്. പക്ഷെ കോവിഷീൽഡിന് ചെറിയൊരു മുൻഗണന ഉണ്ട്, കാരണം അത് കുറച്ചുകൂടി കൂടുതൽ വൈറൽ റെസ്പോൺസ്, ഈ കുറച്ചുകൂടി ആന്റിബോഡി റെസ്പോൺസ് ഉണ്ടാക്കുന്നു എന്നാണ് ഇപ്പോൾ പഠനങ്ങളുടെ റിപ്പോർട്ടുകൾ നമുക്ക് മുന്നിൽ വെക്കുന്നത്. എങ്കിലും കോവാക്സിന്റെ ഒരു റിപ്പോർട്ടുകൾ, മൂന്നാം ഘട്ട റിപ്പോർട്ടുകൾ ഇനിയും പൂർണ്ണമായിട്ട് വരാനുള്ളത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ നമുക്കിപ്പം പറയാൻ പറ്റില്ല. എന്നാലും നല്ല എഫക്റ്റീവ് ആണ് രണ്ട് വാക്സിനും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഏത് വാക്സിനാണ് കിട്ടിയതെങ്കിലും നിങ്ങൾ അത് എടുക്കുക. നമ്മൾ കാരണം ഈ കോവിഡ് 19 എന്നറിയപ്പെടുന്ന മഹാമാരിയെ തുരത്താനുള്ള യുദ്ധത്തിലെ പട്ടാളക്കാരാണ് നമ്മളൊക്കെ. കാരണം നമ്മൾ ഓരോ വ്യക്തികളും വിചാരിച്ചാൽ മാത്രമേ ഇത് പരുത്താൻ പറ്റുള്ളൂ. കാരണം നമ്മൾ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ മൊത്തത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രതിരോധ വലയം രൂപപ്പെടും. അതിനെ പറയുന്ന പേരാണ് ഹേർഡ് ഇമ്മ്യൂണിറ്റി. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇപ്പോൾ രണ്ട് വാക്സിൻ എടുത്ത ഒരാളാണ്, നിങ്ങളിൽ ചിലവരുണ്ടാവും വാക്സിൻ എടുത്തവർ, ചിലരുണ്ടാവും. അതിനിടെ കൂടെ നമ്മളൊരാൾ വരികയാണ്, നമ്മളിലേക്ക് ഒരു നമ്മുടെ സാർസ് കോവ് 2 എന്നറിയപ്പെടുന്ന ഈ കോവിഡ് 19 വൈറസുമായിട്ട് സമ്പർക്കമുള്ള ഒരു വ്യക്തി വരികയാണ്. അദ്ദേഹം രോഗിയാണ്. ഈ രോഗി വരുമ്പോൾ ഈ വാക്സിൻ എടുത്ത എന്നിൽ ഈ ആന്റിബോഡി ഉണ്ടാവും, എന്നിൽ ഈ ആന്റിബോഡി ഉണ്ടാവും, ഇപ്പുറത്തുള്ള ആളിലും ഉണ്ടാവും. അപ്പോൾ എന്നിൽ ആന്റിബോഡി ഉണ്ടാവുമ്പോൾ എന്താ ചെയ്യുക, എന്നിലേക്ക് ഈ വാക്സ്, ഈ ആന്റിജൻ, ഈ ഈ വൈറസ് പ്രവേശിക്കും. പക്ഷെ പ്രവേശിച്ചിട്ട് കാര്യമല്ല, കാരണം എന്നിലുള്ള ഈ ഈ പ്രതിരോധ പട്ടാളക്കാർ വളരെ പവർഫുൾ ആയിട്ട് ഓൾറെഡി റെഡിയാണ്, ഫ്രീ ആയിട്ട് തന്നെ അവിടെ ഉണ്ട്. എത്രയും അട്ടയുടെ അക്രമിച്ചാണ്ട് നശിപ്പിച്ച് കളയും. ഇനി അഥവാ നശിപ്പിച്ച് കളയുന്നതിൽ നമുക്കറിയാം എല്ലാ വാക്സിനും 100% എഫക്റ്റ് ഫൈസറിന്റെയും മെഡേണയുടെയും ന്യൂ ജനറേഷൻ വാക്സിന് പോലും ഇല്ല എന്നുള്ളതാണ്. അത് 95% മുതൽ 96% വരെയാണ് അതിന് എഫക്റ്റീവ്നെസ്. നമ്മുടെ നാട്ടിലുള്ളതിന് 90% ആണ് ഇപ്പോൾ പറയുന്നത്. പിന്നെ റഷ്യയുടെ വാക്സിനും ഏതാണ്ട് 92-93% ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പം എന്തായാലും ഇത്ര 100% ഉണ്ടാവില്ല എന്നുള്ളതാണ് അറിയുന്നത്. പക്ഷെ 100% നമ്മൾ അറിയണം, സ്മോൾ പോക്സിന്റെ വാക്സിന് പോലും അത്ര പറയുന്നില്ല. എന്നിട്ടിപ്പോൾ സ്മോൾ പോക്സ് ഇവിടുന്ന് നിർമ്മാർജ്ജനം ചെയ്തില്ലേ? അതുപോലെ നമ്മൾ പറയുന്ന മീസിൽസ്, ചിക്കൻ പോക്സ്, ഇതിനൊക്കെ എടുക്കുന്ന വാക്സിനുകൾക്കൊന്നും ഈ 100% ഒരു വാക്സിനും പറയപ്പെടുന്നില്ല. പക്ഷെ എന്താണ് 100% കിട്ടിയ 100% തന്നെ എഫക്റ്റ് ചെയ്യുന്ന റിസൾട്ടാണ് ഇന്ന് പല രാജ്യങ്ങളിൽ നമുക്ക് മുന്നിലോട്ട് വരുന്നത്. കാരണം എന്താണ്? കാരണം ഈ ഒരു കോവിഡ് 19 എന്ന് പറയുന്ന ഒരു രോഗം ഈ വാക്സിൻ എടുത്തവർക്ക് വന്നാൽ പോലും അത് വളരെ ഡേഞ്ചർ ആകുന്ന സ്ഥിതിയിൽ വരുന്നില്ല. അത് മാത്രമല്ല, നമ്മൾ ആന്റിജൻ ടെസ്റ്റ് പോസിറ്റീവ് കാണിച്ചു എന്ന് പറഞ്ഞിട്ട് വിഭ്രാന്തിപ്പെടുന്ന ആൾക്കാരുണ്ട് ഈ വാക്സിൻ എടുത്തിട്ട്. നിങ്ങളുടെ ശരീരത്തിലേക്ക് വൈറസ് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആന്റിജൻ പോസിറ്റീവ് ആയിരിക്കും. പക്ഷെ നിങ്ങളുടെ ശരീരത്തിൽ അതിനെ പ്രതിരോധിക്കാനുള്ള ആന്റിബോഡി ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ടോ? ആന്റിബോഡി നോക്കണം, ആന്റിജനും നോക്കണം, അപ്പോഴല്ലേ മനസ്സിലാവുള്ളൂ. മിക്കവാറും ആരും തന്നെ ഈ ആന്റിബോഡി ചെക്ക് ചെയ്യാറില്ല. ആന്റിബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്റിബോഡി നമ്മൾ രക്തത്തിലൂടെ ചെക്ക് ചെയ്യുന്നതാണ് കേട്ടോ, അല്ലാണ്ട് ത്രോട്ടിലൂടെയും നോസിലൂടെയായിട്ട് ചെക്ക് ചെയ്യുന്നതല്ല. ഈ ആന്റിബോഡി ചെക്ക് ചെയ്ത് കഴിഞ്ഞാലേ നമുക്കറിയുള്ളൂ എന്താവുള്ളൂ, നമ്മളിൽ കോവിഡ് 19 എന്ന് പറയുന്ന ഈ ഒരു രോഗത്തിന്റെ സാർസ് കോവ് 2 എന്ന് പറയുന്ന വൈറസ് എൻട്രി ചെയ്താലും നമുക്കതിനെ പൊരുതി തോൽപ്പിക്കാനുള്ള ശക്തി ഉണ്ടോ എന്നുള്ളത് അപ്പോഴേ തിരിച്ചറിയുള്ളൂ. പക്ഷേ നമ്മൾ ആന്റിബോഡി നോക്കിയിട്ടല്ലത് പറയാറുള്ളത്, ഇവർ ആന്റിജൻ പോസിറ്റീവ് ആയല്ലോ എന്നുള്ളതൊക്കെയാണ് പറയാറ്. അതിന് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ആന്റിജൻ പോസിറ്റീവ് ആണ് എന്ന് വെച്ചിട്ട് അവർ രോഗിയാണെന്ന് അർത്ഥമല്ല കേട്ടോ. അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാം ഈ ആന്റിജൻ പോസിറ്റീവ് ആയവരാണ് ഈ കോവിഡ് രോഗികളായിട്ട് വ്യാഖ്യാനിക്കുന്നത്. പനി വന്നിട്ട് കോവിഡ് ആന്റിജൻ പോസിറ്റീവ് ആണെങ്കിൽ ഓക്കെ, പനിയൊന്നും ഇല്ലാതെ ലക്ഷണങ്ങളും ഇല്ലാതെ ആന്റിജൻ പോസിറ്റീവായി കാണിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ രോഗികളെന്ന് പറയാൻ പറ്റില്ല. അവരിൽ ഇൻഫെക്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മളിലൊക്കെ ടിബിന്റെ അണുക്കൾ ഉണ്ടാവും, നമ്മളിലൊക്കെ ടൈഫോയിഡിന്റെ അണുക്കൾ ഉണ്ടാവും, ഇതൊക്കെ ചെക്ക് ചെയ്ത് നമ്മൾ ഉണ്ടാവും. അതിനർത്ഥം നമ്മൾ ഇതിന്റെ രോഗികളാണെന്നാണോ? അല്ല. ഓക്കെ, അതുകൊണ്ടാണ് ഈ നമ്മൾ വെറുതെ ചെയ്യുന്ന ഈ സ്ക്രീനിങ് ടെസ്റ്റുകൾ ഇതുപോലുള്ള ഒരു ഫേക്ക് കണക്കുണ്ടാക്കിയിട്ട് ഒരു അപകടാവസ്ഥ ഉണ്ടാവാക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ പഠിച്ചാൽ എനിക്ക് അതിനെക്കുറിച്ച് കറക്റ്റ് നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ എന്താണ് നമുക്ക് ഈ കോവിഡ് 19 മഹാമാരിയെ പൊരുതി തോൽപ്പിക്കണമെങ്കിൽ നമ്മളിൽ വെറും ഒരു വാക്സിൻ എടുത്തുകൊണ്ട് കാര്യമുണ്ടോ?
നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ട് COVID-19 കൊണ്ട് ഒരുപാട് ആൾക്കാർ മരിച്ചുപോയി. നമ്മളൊക്കെ ഒരുപാട് നമ്മളൊക്കെ കേൾക്കുക ഒരുപാട് ഞെട്ടിയിട്ടുണ്ട്. കാരണം നമ്മളൊക്കെ ചുറ്റുപാടുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ചെറുപ്പക്കാരും ഒക്കെ ഈ ഒരു സീസണിൽ മരിച്ചിട്ടുണ്ട്. അതൊരു സത്യം തന്നെയാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ശരീരം ഒരുപാട് മെറ്റബോളിക് പ്രോബ്ലംസും കൊണ്ട് ആകെ കുളമാക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് അസുഖം വരാതിരിക്കുക? അത് നമ്മൾ തന്നെയാണ് ഉത്തരവാദി. COVID-19 എന്ന് പറയുന്ന ഒരു രോഗത്തിൻ്റെ ഈ ഒരു അണുവിനേക്കാളും ഉത്തരവാദി ഇത്രയും ബുദ്ധി വികസിച്ച നമ്മളാണ്. എത്ര അനാവശ്യമായിട്ടാണ് നമ്മൾ ഈ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത്. നമുക്ക് ഇവിടുന്ന് ഞാനിപ്പോൾ മഞ്ചേരിയാണുള്ളത്, മഞ്ചേരി നങ്ങാടിയിലേക്കാട് പോകണമെങ്കിൽ ഒന്ന് നടന്നു പോകാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ഇല്ല. നമ്മളിതൊക്കെ ഉപേക്ഷിച്ചപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ആന്തരിക ഘടനകൾ മൊത്തം അങ്ങോട്ട് മാറി. നമുക്ക് നേച്ചുറലായിട്ട് എങ്ങനെയാണോ വേണ്ടത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു രൂപത്തിലേക്കായിട്ട് മാറി. ഇതിനെ വിശേഷിപ്പിക്കുന്ന പേര് മെറ്റബോളിക് സിൻഡ്രോം എന്നാണ്. മെറ്റബോളിക് സിൻഡ്രത്തിൻ്റെ ഏറ്റവും മുമ്പിൽ കാണുന്ന ഏറ്റവും വലിയ ലക്ഷണം എന്ന് പറഞ്ഞാൽ അമിത വണ്ണാണ്. ഇനി വണ്ണല്ലെങ്കിൽ പോലും പിന്നെ അമിത രക്തസമ്മർദ്ദം ഉണ്ടാവും, പിന്നെ ട്രൈഗ്ലിസറൈഡ്സിൻ്റെ അളവ് കൂടുതൽ കാണും ഇത്തരം വ്യക്തികളിൽ, അതുപോലെ പ്രമേഹം ഉണ്ടാവാം. ഇതെല്ലാം കാണുന്ന ഒരവസ്ഥയാണ് ഈ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത്. ഈ മെറ്റബോളിക് സിൻഡ്രോം രൂപപ്പെടുന്നത് ഭൂരിഭാഗവും നമ്മുടെ ലൈഫ് സ്റ്റൈലുകൊണ്ടാണ്. നമ്മൾ വിചാരിക്കും നമ്മൾ ഒരുപാട് നമ്മൾ കുറച്ചെന്ന് പറയുന്ന ഭക്ഷണം പോലും നമ്മുടെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതലായിരിക്കും. നമ്മൾ അപ്പം നമ്മൾ എപ്പോഴും ഈ ഒരു നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിയെ നമ്മൾ ശക്തമാക്കി വെക്കണമെങ്കിൽ, ഇനിയിപ്പം COVID-19 എന്നുള്ള എന്തൊരു മഹാമാരി വന്നു കഴിഞ്ഞാലും അതിനെ തുരത്താൻ ഭാഗത്ത് ശക്തമാക്കി വെക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ നമ്മുടെ ഭക്ഷണം നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ ബേസിക് നീഡായതുകൊണ്ട് നമ്മുടെ ഭക്ഷണത്തെ എങ്ങനെയാണ്, പക്ഷെ നമ്മളെപ്പോഴും അറിയേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് മനുഷ്യന് ബേസിക് നീഡായിട്ടാണ് ഈ ഭക്ഷണം വേണ്ടത്. നമ്മളുടെ ഒരു ഹയർ സ്റ്റേജിലുള്ള നീഡായിട്ടുള്ള നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ്റെയും സന്തോഷത്തിൻ്റെയും നീഡായിട്ടല്ല ഈ ഭക്ഷണം വേണ്ടത്. പക്ഷെ പലപ്പോഴും നമ്മൾ അതിനാണ് ചെയ്യുന്നത്. നമ്മൾ ഏറ്റവും പ്ലഷറബിൾ ആയിട്ടുള്ള എൻജോയബിൾ ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിട്ടാണ് നമ്മൾ ഭക്ഷണത്തെ കാണുന്നത്. നമ്മുടെ രുചി എന്ന് പറഞ്ഞാൽ ഈ നാവിൻ്റെ ഇവിടെ മാത്രമുള്ള റിസെപ്റ്ററുകളിൽ ഫീൽ ചെയ്യുന്ന ഒന്നാണ്. അതിന് താഴോട്ട് പോയി കഴിഞ്ഞാൽ രുചിക്കൊരു പ്രാധാന്യവുമില്ല. ഒരു ചിത്രശലഭത്തെ എങ്ങനെയാണോ ഒരു പൂവിലേക്ക് ആകർഷിക്കപ്പെടുന്നത്, അതുപോലെ ഭക്ഷണത്തെ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു സംവിധാനം മാത്രമാണ് നമ്മൾ ഈ രുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുപക്ഷെ ആ രുചി ഇല്ലായിരുന്നെങ്കിൽ, ഒരുപക്ഷെ നമ്മൾ ദിനെ ഭക്ഷണം കഴിക്കാതെ നമ്മുടെ ഒരു മനുഷ്യകുലം തന്നെ അപ്രത്യക്ഷമായി പോകും. നമ്മൾ അതിന് ഇമ്പോർട്ടൻസേ കൊടുക്കൂല. അതുകൊണ്ട് മാത്രമാണ്, പക്ഷെ നമ്മൾ ഈ രുചിയുടെ അടിമകളല്ലേ ഭൂരിഭാഗം പേരും. നമ്മൾ ഈ രുചിക്കാണ് കൂടുതൽ പ്രാധാന്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളുടേതായ കുറെ കസ്റ്റംസ്, നമ്മുടെ സിസ്റ്റംസ്, ഇതിനൊക്കെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. ഇന്നാലിന്ന ഭക്ഷണം തന്നെ കഴിക്കണം, ഇന്നാലിന്ന സമയത്ത് ഇത്ര തന്നെ കഴിക്കണം അല്ലേ. നമുക്ക് ഉച്ചക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും, നമുക്ക് വിശക്കുന്നൊന്നും ഉണ്ടാവില്ല. വൈകുന്നേരം വീട്ടിൽ ചെന്നാൽ പിന്നെയും നമുക്ക് കഴിക്കണം ഒരു ചായയും ഒരു പഴംപൊരിയും. ഈ പഴംപൊരിയിലും ഈ ഒരു ഉള്ളിവടയിലൊക്കെ എത്രമാത്രം കലോറി ഉണ്ട് എന്ന് എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണത്തിൽ തന്നെ നമുക്ക് വേണ്ട അത്രയും കലോറി കിട്ടിയിട്ടുണ്ടാവും. എന്നിട്ടാണ് നമ്മൾ അവിടെ പോയിട്ട് ഒരു പഴംപൊരിയും ഒരു പൂളപ്പൊരിയും ഒരു എന്തെങ്കിലും ഒരു വറുത്തതും പൊരിച്ചതൊക്കെ കഴിക്കുന്നത്. നമ്മൾ ചിന്തിക്കാറില്ല. നമ്മൾ കഴിക്കുന്ന ചെറിയ ഭക്ഷണത്തിൽ പോലും നമ്മുടെ ശരീരത്തിന് വേണ്ടതിലേറെ കലോറീസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഒരിക്കലും മനസ്സിലാക്കാറില്ല. ഒരു പഴംപൊരി തന്നെ ചിലപ്പോൾ നമ്മൾ 100 ഗ്രാം പഴംപൊരി തന്നെ 700-800 കലോറി ഉണ്ടാവും. നമുക്കൊരു ദിവസം നമ്മൾ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണെങ്കിൽ, വലിയ അധ്വാനമൊന്നും ഇല്ലാതെ ജീവിക്കുന്നവരാണെങ്കിൽ, വെറും 700 കിലോ കലോറി ഊർജ്ജം കിട്ടിയാൽ, അല്ല 2100 കലോറി കിട്ടിയാൽ മതി. ഇനി നല്ല പാറപ്പണിയൊക്കെ എടുക്കുന്ന ആൾക്കാർ, നന്നായി അധ്വാനിക്കുന്ന ആളാണെങ്കിൽ അവർക്കൊരു 4000 വരെ പോവാം. എന്നാൽ ഇന്നത്തെ സ്ഥിതി അതല്ല. നമ്മളിതെത്ര ഇതിൻ്റെ ഊർജ്ജ മൂല്യം എത്ര നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മളെപ്പോഴും നമ്മൾ കേൾക്കുന്നത് നമ്മുടെ തലച്ചോറ് നമ്മൾ പ്രീ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ട നമ്മളുടെ രുചിക്ക് വേണ്ടിയിട്ടും നമ്മളുടെ പുറത്തുനിന്നുള്ള നമ്മുടെ സ്റ്റിമുലസിന് വേണ്ടിയിട്ടും നമ്മളുടെ ഓരോ സമയപരിധിക്ക് വേണ്ടി ഇന്നാലിന്ന ഭക്ഷണം കഴിക്കുമെന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളിലൂടെ തന്നെ ഇൻസ്റ്റാൾ ചെയ്തുപെട്ട ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ മെറ്റബോളിക് സിൻഡ്രോം എന്നറിയപ്പെടുന്ന ഈ COVID-19 മഹാമാരിയെ മനുഷ്യകുലത്തെ ഇത്രയേറെ ഹാനികരമായി ബാധിക്കാൻ പ്രേരകമായിട്ടുള്ള ഒരു ആരോഗ്യാവസ്ഥ സൃഷ്ടിക്കപ്പെട്ടത്. ഇപ്പം നമ്മൾ എന്ത് കഴിക്കുന്നു എന്നുള്ളത് നോക്കണം. നമ്മൾ ഈ തലച്ചോറ് എന്നുള്ള മെസ്സേജ് അല്ല കേൾക്കേണ്ടത്. നമുക്ക് വിശക്കുമ്പോൾ വയറ്റിൽ നിന്ന് മേലോട്ട് തലച്ചോറിലേക്ക് അങ്ങോട്ട് പോകുന്നൊരു മെസ്സേജ് ഉണ്ട്, എനിക്ക് വിശക്കുന്നു വല്ലതും കഴിക്കണം എന്ന് പറയുന്ന ആ മെസ്സേജ് കേൾക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ. ഇനി എന്ത്, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എത്ര കലോറി ഉണ്ട് എന്ന് ഒന്ന് ഗൂഗിളിൽ എപ്പോഴും സെർച്ച് ചെയ്ത് നോക്കാം. അതിനുള്ള സംവിധാനങ്ങളൊക്കെ നമുക്കുണ്ടല്ലോ. അപ്പം നമുക്കൊരു ഐഡിയ കിട്ടും നമ്മൾ എത്രയേറെ കലോറി അധികം കഴിക്കുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ. ഇനി അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യായാമം. നോ എക്സ്ക്യൂസ്. ഒരു വ്യായാമത്തിന് ഒരു എക്സ്ക്യൂസും കൊടുക്കണ്ട. നമുക്ക് 2 കാലിന് പകരം 2 ടയറല്ല നമുക്കുള്ളത്, 2 ചക്രമല്ലുള്ളത്. നടക്കുക. ഇപ്പം ഈ ക്ലാസ് തന്നെ ഞാൻ എടുത്ത് നിങ്ങൾക്ക് ക്ലാസ് ഇരുന്ന് എടുക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു.
അപ്പൊ ദിനേശ് സാറ് എന്നോട് പറഞ്ഞു നിങ്ങൾ ഈ പ്രാവശ്യം ഇരുന്ന് ക്ലാസ് എടുത്തോളി. മുപ്പർ പറഞ്ഞിട്ട് പലയിടത്തും ഞാൻ വേറെ ക്ലാസ്സുകൾ എടുത്തിരുന്നു. അവിടെയൊക്കെ നിന്നും നടന്നൊക്കെയാണ് ഞാൻ ചെയ്തിരുന്ന ക്ലാസ്. ഇതാദ്യമായിട്ടാണ് ഞാൻ ഇരുന്ന് ക്ലാസ് എടുക്കുന്നത്. അതെനിക്ക് ഇഷ്ടമുള്ള ഒരു സംവിധാനമല്ല. കാരണം നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, അവിടെ എക്സസൈസ് ചെയ്തുകൊണ്ടൊക്കെയാണ് ഞാൻ മിക്കവാറും എൻ്റെ ക്ലാസ്സുകളൊക്കെ എടുക്കാറുള്ളത്. കാരണം ഈ എക്സസൈസിനോട് ഒരു എക്സ്ക്യൂസും ഇല്ല. ക്ലാസ് എടുക്കൽ എനിക്കിഷ്ടമാണ്, പഠിക്കൽ എനിക്കിഷ്ടമാണ്, ഇതൊക്കെ എനിക്കിഷ്ടമാണ്. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ ഈ എക്സസൈസ് കോംപ്രമൈസ് ചെയ്ത എന്താ അവസ്ഥ? പിന്നെ ക്ലാസ് എടുക്കാനും പറ്റൂല, ഒന്നിനും പറ്റൂല. ഒരു പക്ഷേ ഈ COVID-19 മഹാമാരിയിൽ വന്നപ്പം വളരെ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോയൊരു വ്യക്തി തന്നെയായിരുന്നു ഞാനും. ഒരു പക്ഷേ ഇന്ന് നമ്മൾ കേട്ട നമ്മുടെ ഈ വൈദ്യരൊക്കെ എത്തി അതേ സ്റ്റേജിലെത്തിയ ഒരാളാണ് ഞാൻ. പക്ഷേ എൻ്റെ ശരീരം പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്തു, എല്ലാ മെഡിസിനോടും പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്തു, എന്നെ രക്ഷപ്പെടാൻ. എനിക്ക് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 8-10 വർഷം മുമ്പുള്ള എൻ്റെ ഒരു ഫോട്ടോ നിങ്ങൾ ഫേസ്ബുക്കിൽ തപ്പി നോക്കിയാൽ നിങ്ങൾ കാണും. 106 കിലോ ഉള്ള ഒരു വലിയൊരു മനുഷ്യനായിരുന്നു ഞാൻ. 106 കിലോ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ പലപ്പോഴായിട്ട് ഞാൻ ഈ തലയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണത്തോടുള്ള ആ രുചിയോടുള്ള അടിമത്തത്തിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് ഭക്ഷണം കഴിച്ചതിൻ്റെ ഫലമായിരുന്നത്. ഒരു പക്ഷേ ഇപ്പം ഈ COVID-19 വന്നപ്പം ഒരു ഞാൻ പറഞ്ഞ ഈ ഫേസ് 2 കുറച്ചുകൂടി ക്രിട്ടിക്കലായ ഒരു സ്റ്റേജിലേക്ക് എൻ്റെ ശരീരം പോയപ്പം എല്ലാ മരുന്നുകളും എന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ എനിക്ക് റെസ്പോണ്ടറായി. വൈറൽ രോഗങ്ങൾ ചികിത്സിക്കാൻ വരുന്ന റെറ്റിന ഇതിൻ്റെ റെംഡെസിവിർ തുടങ്ങിയ മരുന്നുകളൊക്കെ എനിക്ക് തന്നിരുന്നു. എല്ലാം പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്തു. പിറ്റേന്ന് തന്നെ എനിക്ക് ഏതാണ്ട് 3 ദിവസം കൊണ്ട് തന്നെ കോവിഡ് നെഗറ്റീവും ആയി. ഞാൻ വേഗം ICU പ്രവേശിക്കാതെ തന്നെ അതിൽ മുക്തനുമായി. അതെനിക്ക് തോന്നുന്നത് എൻ്റെ ശരീരം ഏതാണ്ടൊക്കെ ഞാൻ ഫിസിക്കലി ഫിറ്റാക്കിയത് കൊണ്ടാണ് എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. പഴയ ഒരു ഞാനായിരുന്നെങ്കിൽ ഇന്ന് ഈ ക്ലാസ് എടുക്കാൻ വേണ്ടി നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഉണ്ടാവില്ല എന്നുള്ളത് എനിക്ക് 100% ഉറപ്പായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വ്യായാമത്തിൻ്റെ കുറവുണ്ടോ, വ്യായാമത്തിനായിട്ടൊരു സമയം നിങ്ങൾ കണ്ടെത്തണ്ട. നിങ്ങൾ എത്ര പേർ ഒരു ദിവസം TV കാണുന്നുണ്ട്, അല്ലെങ്കിൽ യൂട്യൂബിൽ ന്യൂസ് കാണുന്നുണ്ട്, അല്ലെങ്കിൽ യൂട്യൂബിൽ മറ്റെന്തോ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ സാമൂഹിക നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന രാഷ്ട്രീയ പ്രവർത്തകരായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊന്നും അതിൽ നിന്നും വിമുക്തരാവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നിങ്ങൾ എത്ര പേര് അത് ഒന്ന് നിന്നുകൊണ്ടോ അല്ലെ നടന്നുകൊണ്ടോ കണ്ടോളൂ. കാണുന്നതെല്ലാം നടന്നുകൊണ്ടോ ഇരുന്നുകൊണ്ടോ ആവുക. ഓക്കെ, ഇതിനു വേണ്ടി ഇപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ ഇന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. എല്ലാം നടന്നുകൊണ്ടാണ് ഞാൻ ചെയ്തത്, എല്ലാം നടന്നുകൊണ്ടാണ്, ഒന്നും ഇരുന്ന് ചെയ്തിട്ടില്ല. ഇരുത്തം ഒഴിവാക്കുക. ഇരുത്തം എന്ന് പറഞ്ഞാൽ ന്യൂ ജനറേഷൻ സ്മോക്കിംഗ് ആണ്. പുകവലി എത്രമാത്രം നമ്മുടെ ശരീരത്തിന് ഹാനികരമാണ് എന്നുള്ളത് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമല്ലല്ലോ. ഇന്നത്തെ ന്യൂ ജനറേഷൻ സ്മോക്കിംഗ് ആണ് ഈ ഇരുത്തം. പുകവലിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. പുകവലി ഏറ്റവും വലിയ റിസ്ക് തന്നെയാണ്. ഈ COVID-19 ഏറ്റവും അപകടകാരികളാക്കിയതിൽ പുകവലി ഏറ്റവും വലിയ റിസ്ക്കാണ്. അതുകൊണ്ട് പുകവലിയിൽ നിന്നും നിങ്ങൾ വിമുക്തരാവണം. ഓക്കെ, അതുകൂടി ഇതിൻ്റെ കൂടെ പറയണം. ഓക്കെ, ഇനി ചിലർക്കൊക്കെ ഒരു സംശയമുണ്ട്, എന്നോട് പലതും ചോദിച്ചൊരു സംശയമാണ്, കുട്ടികൾക്ക് COVID-19 എങ്ങനെയാണ് ബാധിക്കുക, അല്ലെങ്കിൽ ഒരു 3rd തരംഗം വരികയാണെങ്കിൽ അത് കുട്ടികളെയാണല്ലോ ഏറ്റവും ബാധിക്കുന്നത് എന്ന്. COVID-19 ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ നേരത്തെ കാണിച്ചെന്നല്ലോ നിങ്ങൾക്ക്, ഇത് എഫക്റ്റ് ചെയ്യുന്നത് ACE2 റിസപ്റ്റർ എന്നറിയപ്പെടുന്ന ഒരു ഭാഗത്താണ്, നമ്മുടെ കോശങ്ങളിൽ കാണുന്ന ACE2 റിസപ്റ്റർ എന്നൊരു ഭാഗത്താണ്. അത് ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്കിലാണ്, നമ്മുടെ തൊണ്ടയിൽ മൂക്കിൽ ഈ ഒരു ഭാഗങ്ങളിലാണ് അത് ഏറ്റവും കൂടുതൽ കാണുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ACE2 റിസപ്റ്റർ അത്രമാത്രം ഡെവലപ്ഡ് അല്ല. ഒരു COVID-19 വൈറസ് അവിടെ എത്തിക്കഴിഞ്ഞാലും അതിന് ഹോസ്റ്റ് ചെയ്യാൻ മാത്രം ACE2 റിസപ്റ്ററുകൾ അവരുടെ ശരീരത്തിലില്ല. അതുകൊണ്ടാണ് അവർക്ക് അത്ര അപകടകാരിയായിട്ട് ഇത് വർത്തിക്കാത്തത്. ഓക്കെ, അപ്പോൾ എപ്പോഴും അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഗർഭിണികളെ സംബന്ധിച്ചിടത്തോളം ഇത് അപകടകാരിയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഗർഭിണികൾക്ക് മറ്റുള്ളവർക്കുള്ള റിസ്ക് മാത്രമേ ഉള്ളൂ, മുലയൂട്ടുന്ന മാതാക്കന്മാർക്ക് അവരെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം പലരും ചോദിച്ചിരുന്നു. അപ്പം മുലയൂട്ടുന്ന മാതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവര് എന്ത് ചെയ്യാം, മാസ്ക് ഒക്കെ ധരിച്ചുകൊണ്ട് തന്നെ അവർക്ക് മുലയൂട്ടുന്നതിൽ കുഴപ്പമില്ല, കാരണം മുലപ്പാലിലൂടെ പകരൂല. പക്ഷെ ഇവർ ആന്റി വൈറൽ മെഡിസിൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻസോ എടുക്കുകയോ അതിന് ട്രീറ്റ്മെന്റിലോ ആണെങ്കിൽ അവര് മുലപ്പാൽ കൊടുക്കരുത്. അവര് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഡെലിവർ ചെയ്തിട്ട് അങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി ഇതിൽ വാക്സിന് വേണ്ടി ഡേറ്റ് കിട്ടിയാൽ എത്ര പേരുണ്ട്? ഇപ്പൊ 1st ഡോസ് എടുത്ത് 2nd വെയിറ്റ് ചെയ്യുന്നവരുണ്ടാവും അല്ലേ, ഒന്ന് കമന്റ് ചെയ്യോ. വാക്സിന് വേണ്ടിയിട്ട് എഫക്റ്റ് ചെയ്തവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് നിങ്ങൾ എല്ലാവരോടും പറഞ്ഞു കൊടുക്കണം. കാരണം ഈ വാക്സിനേഷൻ തന്നെ നമുക്കറിയാം, ഓരോ വ്യക്തികൾ ഓരോ രീതിയിലാണ് ഈ വാക്സിനേഷൻ എഫക്റ്റ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണ് ആ വാക്സിൻ വ്യത്യസ്ത രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നത്? ഈ കോവിഡ് രോഗം ഞാൻ പറഞ്ഞു ഇത് അപകടകാരികളായിട്ട് വർത്തിച്ച ചില കമ്മ്യൂണിറ്റീസിലാണ് അല്ലേ, അതുപോലുള്ള ഒരു അവസ്ഥ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവസ്ഥക്കനുസരിച്ചാണ് ഈ വാക്സിനും ഓരോ വ്യക്തികൾക്ക് എഫക്റ്റ് ചെയ്യുന്നത്.
ഈ വാക്സിൻ മൂലം ഉണ്ടാകുന്ന ഈ ആന്റിബോഡി റെസ്പോൺസ് എന്നിലും നിന്നിലും നിങ്ങളിലും മറ്റുള്ളവരിലെല്ലാം വ്യത്യസ്തമാവുന്നത് അത് നമ്മുടെ ശരീരത്തിന്റെ നേച്ചറിനനുസരിച്ചാണ്. അപ്പോൾ ഒരു വാക്സിൻ എടുക്കാൻ ഡേറ്റ് കിട്ടിയവരോട് നിങ്ങൾ എല്ലാവരും സാമൂഹിക പ്രവർത്തകർ എന്ന നിലക്ക്, രാഷ്ട്രീയ പ്രവർത്തകർ എന്ന നിലക്ക് നിങ്ങൾ എല്ലാവരും പറഞ്ഞു കൊടുക്കേണ്ട ഒരു 5 പോയിന്റ്സ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. പറഞ്ഞു കൊടുക്കുന്നത് വാക്സിൻ എടുക്കുന്നതിൻ്റെ ഒരു മാസം മുമ്പ്, ഇത് വെച്ചാൽ ഒരു പക്ഷേ എല്ലാവർക്കും ഒന്ന് പ്രാവർത്തികമാക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. കാരണം നമ്മൾ സെലീനിയം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കാമെന്നാണ്. അപ്പൊ ഈ സെലീനിയം അടങ്ങിയ ഭക്ഷണങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഇതിൽ ഈ ഓട്സിലൊക്കെ ഇത് ധാരാളം ഉണ്ട്. ഇനി വാങ്ങാൻ പറ്റുന്ന പോലാണെങ്കിൽ, എല്ലാവരോടും നിർബന്ധിച്ച് വാങ്ങിപ്പിക്കാന്നല്ല, ബ്രസീൽ നട്ട്സ് എന്നറിയപ്പെടുന്ന ഒരു സംഭവം വാങ്ങാൻ കിട്ടും. കുറച്ച് കോസ്റ്റ്ലിയാണ്. അതിൽ ഈ സെലീനിയം ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിലും നല്ലത് നമ്മൾ ഓട്സ് പോലത്തെ ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് ഈ സെലീനിയം അല്ലാതെ നമുക്ക് ആവശ്യം തന്നെയാണ്. ഒരു മാസം മുമ്പ് കഴിച്ചു വരികയാണെങ്കിൽ നിങ്ങളുടെ ഈ വാക്സിൻ മൂലം ഉണ്ടാകുന്ന ആന്റിബോഡി റെസ്പോൺസ് 54% അധികം ലഭിക്കുമെന്നാണ് ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഒരു സ്റ്റഡി റിപ്പോർട്ടർ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നമ്മളിപ്പോൾ ഒരു കല്യാണത്തിനൊക്കെ നല്ല മുഹൂർത്തം ഏതാന്ന് പറയാറുണ്ട്, അതുപോലെ ഈ വാക്സിൻ എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല മുഹൂർത്തം എപ്പോഴാണ്? അത് ഒരു 11 മണിക്ക് മുമ്പായിട്ട് രാവിലത്തെ ഒരു സമയത്താണ് നിങ്ങൾ വാക്സിൻ എടുക്കുന്നതെങ്കിൽ അതിനൊരു 4 ഇരട്ടിയോളം ഇത് എഫക്റ്റ് ഉണ്ട് എന്നാണ്. അത് വെച്ച് നിങ്ങൾക്ക് വൈകുന്നേരമാണ് കിട്ടിയെന്ന് വെച്ചിട്ട് എടുക്കാതിരിക്കുകയും ചെയ്യരുത്. നേരത്തെ തന്നെ എടുക്കാനത് ബെറ്ററാണ് എന്നാണ്. അയ്യോ, ഇതിൽ നിന്നുണ്ടാകുന്ന ഇമ്മ്യൂൺ റെസ്പോൺസ് കുറച്ചുകൂടി റെസ്പോൺസ് ഞാൻ പറഞ്ഞ ഈ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് അല്ലെങ്കിൽ ഈ ആന്റിബോഡി ഉൽപാദനം കുറച്ചുകൂടി കൂടുതലാണ്. ഓക്കെ, ഇനി വാക്സിൻ എടുക്കുന്നതിന്റെ 2 ദിവസം മുമ്പ് നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? നിങ്ങൾക്ക് ഡേറ്റ് കിട്ടി ഇപ്പം 4 ദിവസം കഴിഞ്ഞിട്ട് റിസൾട്ട് എങ്കിൽ ആ 2 ദിവസം മുമ്പ് നിങ്ങൾ രാത്രി നന്നായി ഉറങ്ങണം. നിങ്ങൾ ടി വി കണ്ടോ അല്ലെങ്കിൽ അങ്ങനെ മൊബൈലിൽ കുറേ നേരം കളിച്ചോ ഒന്നും നിങ്ങൾ ഇതാക്കാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് ഉറങ്ങുക. ഉറക്കത്തിന് നല്ല പ്രയോറിറ്റി കൊടുക്കുക. കാരണം നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരു വാക്സിൻ അവിടെ എത്തുന്ന നിമിഷം തന്നെ തുടങ്ങുന്ന ഒരു പ്രോസസ്സാണ് എന്ത് ആന്റിബോഡി ഉൽപാദനം എന്ന് പറയുന്നത്. വാക്സിൻ എന്നറിയപ്പെടുന്ന വാക്സിൻ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഈ കൊറോണ എന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഒരു ആന്റിജനായിട്ട് അവിടെ എൻട്രി ചെയ്യാണ്. ആ എൻട്രി ചെയ്യുന്ന നിമിഷം തന്നെ തുടങ്ങും നമ്മുടെ ശരീരം എന്ത് ഉൽപ്പാദിപ്പിക്കാൻ, ഈ കൊറോണയെ പ്രതിരോധിക്കാനുള്ള ആന്റിബോഡീസ് ഉണ്ടാക്കാൻ. അപ്പൊ ഈ ഉണ്ടാക്കുന്ന ഫാക്ടറി നമ്മുടെ ശരീരമാണ്. ഈ ശരീരം എന്ന ഈ ഫാക്ടറി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തില്ലേ പിന്നെ എങ്ങനെ അത് അത്ര രീതിയിൽ നല്ല രീതിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുക? അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, 2 ദിവസം മുമ്പ് വളരെ കറക്റ്റായിട്ട് നിങ്ങൾ ഉറങ്ങണം. എല്ലാ ബ്ലൂ സ്ക്രീനും ഓഫ് ആക്കിയിട്ട് നല്ല ഡാർക്ക് ആയിട്ടുള്ള റൂമിൽ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് നല്ല ഒരു സുഖനിദ്ര 2 ദിവസം നിങ്ങൾ കീപ്പ് ചെയ്യണം വാക്സിൻ എടുക്കുന്നതിന് മുമ്പ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് പലരും പറഞ്ഞു തരാത്തൊരു അറിവാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, കാരണം ഇതിനെക്കുറിച്ച് ആരും അധികം പറഞ്ഞു കേട്ടിട്ടില്ല. ഓക്കെ, ഇനി വാക്സിനേഷന്റെ ആ ഒരു സന്തോഷ ദിവസത്തിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ അന്ന് നല്ല കോമഡി ബുക്സോ ഇതൊക്കെ വായിക്കുക. വാക്സിനേഷൻ എടുക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ വാർത്തയൊന്നും കേട്ട് പോകരുത്. കാരണം ഇതിനൊക്കെ നമ്മൾ ചെയ്യുന്ന ഓരോ എവന്റിനും നമ്മൾ ഓരോ എമോഷൻ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോഴും നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെയൊക്കെ ഒരു കെമിക്കൽ റിയാക്ഷൻ കൂടി നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. നമ്മളൊന്ന് ചിരിക്കുമ്പം നമ്മൾ ഒരുപാട് ചിരിയുടെ സന്തോഷത്തിന്റെ ഹോർമോണുകളായ സെറട്ടോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. നമ്മളൊന്ന് ലാളിക്കുമ്പം, ഒരു മനുഷ്യനായിട്ട് ലാളിക്കുമ്പം അതും നമ്മളിൽ ആ ലാളനയുടെ ഹോർമോണായിട്ടുള്ള ഓക്സിറ്റോക്സിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. നമുക്കൊരു പേടി തോന്നുമ്പം ആ പേടിയുടെ ഹോർമോണായിട്ടുള്ള അഡ്രിനലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. മനസ്സിലായില്ലേ? അതുപോലെ നമ്മൾ മറ്റുള്ളവരോട് തമാശ പറഞ്ഞ് ചിരിക്കുമ്പം നമ്മൾ വെൽബീങ്ങിനെ സഹായിക്കുന്ന എൻഡോർഫിനുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഇതുപോലെ നല്ല ഹോർമോൺസ് എല്ലാം ഉൽപ്പാദിപ്പിക്കപ്പെടണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ പ്രവൃത്തി പോലും നമ്മളുണ്ടാക്കുന്ന ഇമ്പാക്ട്സ് എന്താണെന്ന് നമ്മൾ നോക്കണം. നമ്മളിപ്പോൾ ന്യൂസ് കാണുന്നത് തെറ്റാണെന്നെല്ലാം പറയുന്നത്, ആ സമയത്ത് ന്യൂസ് കണ്ടു പോകുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു വാർത്തയെക്കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ആ കെമിക്കൽ റിയാക്ഷൻസ്, ആ അഡ്രിനലിൻ്റെ ഉൽപ്പാദനം അല്ലെങ്കിൽ ഈ പോസിറ്റീവ് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത ഒരവസ്ഥ എന്താ ഉണ്ടാക്കുക? നിങ്ങളുടെ ശരീരത്തിൻ്റെ ആ ഒരു സിസ്റ്റത്തെ താറുമാറാക്കും. ആ സമയത്ത് ഈ വാക്സിൻ്റെ ആക്ഷൻ കുറയും. മനസ്സിലായില്ലേ? അതിനുവേണ്ടിയാണ് ഈ പറയുന്നത്. നമ്മളെപ്പോഴും സൂക്ഷ്മമായിട്ട് തന്നെ ചിന്തിക്കണം. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് വളരെ സൂക്ഷ്മമായിട്ടുള്ളൊരു വൈറസിനെ കുറിച്ചാണ്. ഒരുപക്ഷെ ഈ ലോകത്ത് ഇന്നുള്ള എല്ലാ വൈറസുകളും ചേർത്ത് വെച്ചാൽ പോലും 1 ഗ്രാമോ 2 ഗ്രാമോ തൂക്കം ഉണ്ടാവും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അത്ര പോലും ഉണ്ടാവില്ല. അത്രയും ചെറിയൊരു കാര്യത്തിന് ഇത്ര വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റുമ്പം അതിലേറെ വലിയ, നമ്മളൊരു വൈറസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു കോശം എന്ന് പറയുമ്പം
നമ്മളിപ്പോൾ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അടങ്ങിയ വലിയൊരു വിശാല സാമ്രാജ്യത്തെ കുറിച്ച് നമ്മൾ ഇവിടുന്ന് നോക്കി കാണുമ്പോഴാണ് ഈ വൈറസിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ ചെറിയ വൈറസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വ്യാപ്തിയുള്ള ഒരു വലിയ വിശാലമായ പ്രപഞ്ചത്തെ പോലെയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഒരു വൈറസിന്റെ കണ്ണിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ കോശങ്ങളൊക്കെ എത്ര വലിയ വലിയ വിശാലമായ ലോകങ്ങളാണ്. ഒരു സൂക്ഷ്മജീവിയുടെ കണ്ണൂടാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അപ്പം അതിനൊക്കെ വളരെ കറക്റ്റായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് നമ്മൾ എമോഷൻ മാനേജ്മെൻറ്റ് വളരെ നിർബന്ധമാണ്. നമ്മൾ ഒരിക്കലും അനാവശ്യമായിട്ടുള്ള പേടിയും അനാവശ്യമായിട്ടുള്ള ദുഃഖവും അനാവശ്യമായിട്ടുള്ള ഉത്കണ്ഠയൊക്കെ പേറി നടക്കുമ്പം നമ്മൾ മനസ്സിലാക്കുന്നില്ല നമ്മുടെ ഉള്ളിലെ നമ്മളെ ബേസിക് സ്ട്രക്ചറുകളായിട്ടുള്ള ഈ കോശങ്ങളുടെ സ്ട്രക്ചറുകളെയാണ് നമ്മൾ താറുമാറാക്കുന്നത്. നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല. ഒരു അവിടെ നല്ലൊരു ചൂടുവെള്ളം ഒരാളെ മേൽ നിങ്ങളെ കയ്യിലൊഴിക്കാൻ വേണ്ടി നിങ്ങളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ചു കൊടുക്കൂല നിങ്ങൾ. പക്ഷേ പലപ്പോഴും ഈ മാനസിക സമ്മർദ്ദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളുടെ ബേസിക് സ്ട്രക്ചർ ആയിട്ടുള്ള വൈറസിനേക്കാളും എത്രയോ ഇരട്ടി വലുതായിട്ടുള്ള നമ്മുടെ ചെറിയ ചെറിയ കോശങ്ങൾ എന്ന് നമ്മൾ പറയുന്ന ഈ വിശാല ലോകത്തെ നമ്മൾ താറുമാറാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, രാവിലെ വാക്സിൻ എടുക്കുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ വേറെ വേറെ കാര്യങ്ങളെ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ് ഞാൻ ഇതിൻ്റെ കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ രാവിലെ തന്നെ നിങ്ങൾ വളരെ ഹാപ്പി ആവാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മുഴുകണം. ഒന്നുകിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരുപാട് ഹാസ്യ ബുക്കുകളൊക്കെ വായിക്കാം, ചിരിക്കുന്ന ബുക്കുകൾ, ടിൻഡു മോനോ ബോബനും മോളിയോ ഒക്കെ വായിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പോകാം. അല്ലെങ്കിൽ നിങ്ങളെ കുട്ടികളുടെ മനോഹരമായ ഒരു പിക്ചറിലേക്കൊന്ന് നോക്കാം. ഓക്കെ, അങ്ങനെ കുട്ടികളെ കളിപ്പിച്ചിട്ട് വേണം അങ്ങനെ പോകാം. അങ്ങനെ ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ എന്താ ചെയ്യുക, എൻഡോർഫിനുകൾ എന്നറിയപ്പെടുന്ന ഈ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും അത് നിങ്ങളുടെ വാക്സിനേഷന്റെ ഈ ഒരു എഫിക്കസി വർദ്ധിപ്പിക്കുകയും ചെയ്യും. മനസ്സിലായില്ലേ? ഇനി അടുത്തതായിട്ട് നമ്മൾ വാക്സിനേഷൻ എടുക്കാൻ വേണ്ടി നമുക്ക് വെറും 15 മിനിറ്റാണുള്ളത്. നമ്മൾ വാക്സിനേഷൻ എടുക്കേണ്ട ലൊക്കേഷനിലൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് മസാജ് ചെയ്യുക. നിങ്ങൾ ഈ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ മസിലുകളിലൊക്കെ അതുപോലുള്ള ഒരു പ്രവർത്തനങ്ങൾ നടക്കുകയും അതിനുവേണ്ടി സജ്ജമാക്കി വെക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കൈയുടെ ഒരു കേൾ എക്സസൈസുകൾ, ഒരു വെയിറ്റ് എടുത്തിട്ട് ഇതിപ്പോൾ ഒരു വെയിറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇതല്ല കേട്ടോ, എത്ര വെയിറ്റ് അല്ല, എന്തെങ്കിലും വെയിറ്റ് എടുത്തിട്ടോ, ഇനി അതൊന്നുമില്ലാതെ ജസ്റ്റ് ഇങ്ങനെ കൈകൊണ്ടുള്ള ഒരു എക്സസൈസ് ഒക്കെ ചെയ്യാം. അപ്പോഴൊക്കെ ഈ വാക്സിൻ്റെ എഫക്റ്റ് കൂടുതലായിട്ട് ഈ വാക്സിൻ നിങ്ങൾക്ക് ഫലിക്കുകയും അത് നിങ്ങളുടെ ശരീരത്തിലേക്ക് കൂടുതലായിട്ട് ഈ ഇമ്മ്യൂൺ റെസ്പോൺസിനെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്കറിയാം ഏതൊരു വാക്സിനും നേരിട്ട വെല്ലുവിളി ഇന്ന് മനുഷ്യന്മാർ നേരിടുന്നത്. വാക്സിനെ കുറിച്ചുള്ള ഒരുപാട് തെറ്റായ കൺസെപ്റ്റുകൾ, ഇതിന് പറയുന്നത് നമ്മൾ COVID-19 എന്നറിയപ്പെടുന്ന ഈ ഒരു പാൻഡമിക്സിനേക്കാളും ഡേഞ്ചർ ആയിട്ടുള്ള ഇൻഫോഡെമിക്സ്, ഈ ഇൻഫർമേഷൻ നമ്മളിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വല്ലാത്തൊരു ഡേഞ്ചർ അവസ്ഥയുണ്ട്. അപ്പം ആ ഒരു അവസ്ഥ വല്ലാതെ വ്യാപിക്കുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മളെപ്പോഴും പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ നെഗറ്റീവ് ഇൻഫർമേഷന് സ്പ്രെഡ് ചെയ്യുന്നത് ഈ COVID-19 സ്പ്രെഡ് ചെയ്യുന്നതിനേക്കാളും സ്പീഡിലായിരിക്കും. എന്നാൽ ഒരു പോസിറ്റീവ് വാർത്ത സ്പ്രെഡ് ചെയ്യാൻ അത് കുറച്ച് പണിയാണ്, അത് വളരെ ലൈറ്റായിട്ടേ സ്പ്രെഡ് ചെയ്യുള്ളൂ. ചിലപ്പോൾ നമ്മൾ അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടി വരും, ഇത് പോസിറ്റീവാണോ സത്യമാണോ. പക്ഷേ നെഗറ്റീവ് അതല്ല, അത് ഇൻസ്റ്റന്റ് സ്പ്രെഡ് ചെയ്യും. അത് നമ്മളെ ബ്രെയിൻ പാരമ്പര്യമായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു സംഭവമാണ്. കാരണം നമ്മൾ കാട്ടിലൊക്കെ ജീവിച്ചിരുന്ന സമയത്ത് നമുക്ക് എപ്പോഴും നോക്കേണ്ടിയിരുന്നു, എൻ്റെ ബാക്കിൽ കടുവുണ്ടോ, ഇവിടെ പാമ്പുണ്ടോ, ഇവിടെ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, വലിയ ഭൂകമ്പങ്ങൾ എന്തോ വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ഇങ്ങനെ കെയർഫുള്ളായിട്ട് നോക്കി നിൽക്കേണ്ടിയിരുന്നു. ആ ഒരു നമ്മളുടെ ഒരു ഹെറിഡിറ്ററി ആയിട്ട് ലഭിച്ച ഒരു മസ്തിഷ്കം ഇന്ന് അതുപോലുള്ള ഭീഷണികളൊന്നും ഇല്ലാത്ത ഈ കാലഘട്ടത്തിലും ആ ഒരു ഭീഷണി കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണത്തിൻ്റെ റിസൾട്ട് കണ്ടെത്തുന്നത് ഇത്തരം ഇൻഫർമേഷനുകളിൽ നിന്നാണ്. അപ്പം നിങ്ങൾക്ക് തോന്നും എന്തുകൊണ്ടാണ് ചില ബുദ്ധിയുള്ളവരൊക്കെ വിമർശിക്കുന്നത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിമർശിക്കേണ്ട സ്വഭാവം എങ്ങനെയാണ് വരുന്നത്. മനുഷ്യന് ഒരുപാട് ഓരോ മനുഷ്യനും അവനവൻ്റെ ചിന്തകളിലൂടെയും പഠനങ്ങളിലും ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കി വെക്കും. ഈ കൺസെപ്റ്റിനെ ന്യായീകരിക്കാൻ വേണ്ടി തെളിവുകൾ അവനവൻ്റെ സാഹചര്യത്തിലേക്ക് അന്വേഷിക്കും. അപ്പം നമുക്കറിയാം നമ്മളുടെ ആ ഒരു വൈദ്യർ മോഹനം വൈദ്യർ, അദ്ദേഹത്തിൻ്റെ രീതിയിലുള്ള ഒരു കൺസെപ്റ്റ് അദ്ദേഹത്തിൻ്റെ മസ്തിഷ്കത്തിൽ ഉണ്ടാക്കി വെച്ചു. അത് ബ്രേക്ക് ചെയ്യാൻ അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹത്തെ കുടുംബക്കാരൊക്കെ പറഞ്ഞു നിങ്ങൾ പോയിട്ട് ചികിത്സ എടുക്കണമെന്ന് പറഞ്ഞിട്ട് പോലും അതിന് തയ്യാറായില്ല. കാരണം അദ്ദേഹം ഉണ്ടാക്കി വെച്ച ആ ഒരു റിസർച്ചിൻ്റെ, അദ്ദേഹം സ്വന്തം റിസർച്ചിലൂടെ ഉണ്ടാക്കിയെടുത്ത കൺസെപ്റ്റ് ബ്രേക്ക് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ മനസ്സ് അനുവദിച്ചില്ല. ഇതുപോലെ ഒരുപാട് മിസ് കൺസെപ്റ്റുകൾ നമ്മൾ ഉണ്ടാക്കി വെക്കും, നമ്മൾ ശ്രദ്ധിക്കണം. അത്തരം കൺസെപ്റ്റുകളെ ന്യായീകരിക്കാനും അതിൻ്റെ തെളിവ് കണ്ടെത്താനും വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നമ്മളിലൊക്കെ ഉണ്ടാവും.
ആ ശ്രമങ്ങൾ എന്താ അവസാനം ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവസാനം ഇതുപോലെ ചികിത്സ എടുക്കുന്നതിലൊക്കെ മുമ്പിൽ വലിയ തടസ്സങ്ങളായിട്ട് നിന്നിട്ട് അവസാനം നമ്മളുടെ ജീവൻ തന്നെ അതിനു വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. അതുപോലെ ഈ മോഹനൻ വൈദ്യർക്കൊക്കെ സംഭവിച്ചു പോലത്തെ അപകടങ്ങൾ നമുക്ക് ഉണ്ടാവരുത്. എനിക്ക് തന്നെ അറിയാം, അതുപോലെ പലരും ചികിത്സക്കൊക്കെ എടുക്കുന്ന ആൾക്കാർ അവരിതുപോലെ ചികിത്സകൾക്ക് വൈമനസ്യം കാണിക്കുന്ന ഒരുപാട് പേരെ ഞാനൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ ഒരു അവസ്ഥ നമുക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ എവിഡൻസ് ബേസ്ഡ് ആയിട്ട് വരുന്ന ഓരോ കാര്യങ്ങൾ, ഇത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വരുന്ന കാര്യങ്ങളാണ്, റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന കാര്യങ്ങളാണ്. അതിനൊക്കെ നമ്മൾ ഈ ഒരു നാട്ടിൽ നിൽക്കുന്ന ഒരുപാട് നെഗറ്റീവ് ഇൻഫർമേഷനുകളുടെ പേരിൽ നമ്മൾ ത്യജിച്ച് കളയരുത്. എവിഡൻസ് ബേസ്ഡ് ഈസ് ഓൾറെഡി എവിഡൻസ് ബേസ്ഡ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് നമ്മളെപ്പോഴും നമ്മുടെ മസ്തിഷ്കം കൊടുക്കുന്ന ഒരു കെണിയിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആ കെണിയിൽ നമ്മൾ പെട്ടുപോകരുത്. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരുപാട് ഈ COVID-19 കാരണം നമ്മൾ ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടുന്നുണ്ട് അല്ലേ. ഒരുപക്ഷെ നമ്മളുടെ ഈ COVID-19 എന്ന് പറയുന്ന ഒരു മഹാമാരി ഇവിടെ ഉണ്ട് എന്നുള്ളതാണോ നമ്മൾ ഇത്രയേറെ സംഘർഷം ഉണ്ടാക്കുന്നത്? ഒരിക്കലും അല്ല. ഈ COVID-19 അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കാം, ഈ COVID-19 വന്നതിന് ശേഷം ഒരു പ്രാവശ്യം ക്വാറന്റൈനിൽ പോകാൻ വേണ്ടിയും ഒരു പ്രാവശ്യം COVID-19 വന്നതിൻ്റെ പേരിലും ഒരു മാസം ഡ്യൂട്ടി ഒഴിവാക്കി എന്നല്ലാതെ ഇതിൻ്റെ പേരിൽ ഞാൻ ഹോസ്പിറ്റലിൽ ഒന്നും ഡ്യൂട്ടി എടുക്കാൻ പോയിട്ടില്ല, ഡ്യൂട്ടി എടുക്കാതിരുന്നിട്ടില്ല. രോഗികളൊക്കെ നമ്മൾ പരിശോധിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. എന്നാൽ ഇതിൻ്റെ പേരിൽ ഒരുപാട് പേര് എന്താ ചെയ്യുക, പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. പക്ഷെ നമുക്ക് അതിനെക്കുറിച്ച് പേടി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഡ്യൂട്ടിക്ക് പോകില്ലായിരുന്നു. അപ്പം ഇവിടെ COVID-19 എന്ന് പറയുന്ന ഒരു മഹാമാരി ഉണ്ട് എന്നുള്ളതല്ല ഓരോ മനുഷ്യനിലും എന്തുണ്ടാക്കുന്നത്, ഒരു ഉത്കണ്ഠയും ഒരു ഭയമൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെന്താണ് ഈ ഒരു സർക്കംസ്റ്റൻസിനെ കുറിച്ച്, ഈ ഒരു സാഹചര്യത്തെ കുറിച്ചുള്ള നമ്മളെ ചിന്തകളാണ്. ആ ചിന്തകളിലാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത്. ഒരു ഭയത്തോടെ നിൽക്കാൻ വേണ്ടിയോ അല്ല നമ്മൾ ഈ ഒരു മഹാമാരിയെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. അത് സൂക്ഷ്മത പാലിക്കാൻ വേണ്ടിയും ഈ മഹാമാരിയുടെ വ്യാപനം തടയാൻ വേണ്ടിയോ ആണ്. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത്? നമ്മൾ ഓരോ സാഹചര്യത്തെ കുറിച്ച് ചിന്തിക്കുന്നതിലാണ് നമുക്ക് മാറ്റം വരേണ്ടത്. നമ്മുടെ പ്രശ്നങ്ങൾ ഉത്ഭവിക്കുന്നത് നമ്മുടെ ചിന്തകളിൽ നിന്നാണ്, ഒരിക്കലും നമ്മുടെ സാഹചര്യത്തിൽ നിന്നല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് പറയാം, ഇപ്പൊ പുറത്ത് നല്ല മഴ അരങ്ങേറുന്നുണ്ട്, നല്ല കടുത്ത മഴയാണ്. നമ്മൾ പുറത്ത് ഒരു ഓഫീസിലേക്ക് പോകാൻ നോക്കുക, നമ്മളടുത്ത് കുടല്ല, നമ്മൾ ആ മഴയെ കുറിച്ച് എന്താ പറയാ? അതേസമയം അവിടെ മഴ അരങ്ങേറുമ്പോൾ ഇപ്പുറത്ത് ഒരു രണ്ട് കാമിതാക്കൾ അങ്ങനെ ആ മഴയെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. അതിനെക്കുറിച്ച് അവർക്കുണ്ടാവുന്ന ആറ്റിറ്റ്യൂഡ് എന്താ? രണ്ടും ഡിഫറെന്റ് അല്ലേ. ഒരു മരിച്ചു, നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു. ആ മരിച്ച ആള് മുമ്പിൽ, അദ്ദേഹത്തിന് മുമ്പിൽ ഒരു ഡോക്ടറുണ്ട്, അതിന് മുമ്പിൽ ഒരു പോലീസുകാരനുണ്ട്, ഒരു ബന്ധുണ്ട്. ഈ മൂന്നാൾക്കും ഇതേ ഒരേ സാഹചര്യത്തെ കുറിച്ച് മൂന്ന് കാഴ്ചപ്പാടലുണ്ടാവുക. ഡോക്ടർക്ക് ഒരു പക്ഷെ അവിടെ നിന്നുകൊണ്ട് തമാശ പറയാൻ പറ്റും, പോലീസിന് അവിടെ നിന്നുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റും. ഇപ്പുറത്തിരുന്നുകൊണ്ട് ബന്ധു വ്യവലാതിപ്പെടുന്നുണ്ടാവും. അത് മൂന്ന് ഒരേ സാഹചര്യത്തെ കുറിച്ച് മൂന്ന് തരം ചിന്തകളിൽ നിന്നാണ് പിന്തുണയ്ക്കുന്നത്. നമ്മുടെ ചിന്തകളിൽ നിന്നാണ് നമ്മുടെ ഫീലിംഗ് വരുന്നത്. നമ്മുടെ ഫീലിംഗ് നേരത്തെ ഞാൻ പറഞ്ഞു, ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള ഒരു കെമിക്കൽ റെസ്പോൺസ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. ആ കെമിക്കൽ റെസ്പോൺസ് അല്ലെങ്കിൽ ആ ഹോർമോണൽ ചേഞ്ചസ് അതാണ് നമ്മൾ എന്തുണ്ടാക്കുക, അപകടാവസ്ഥകൾ ഉണ്ടാക്കുക. ഈ വാക്സിനെ പോലെ വാക്സിൻ്റെയൊക്കെ എഫക്റ്റ് കുറക്കുന്നതും അതാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം എന്ത് ചെയ്യണം, ആ ഫീലിംഗിലേക്ക് അത് പോകുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സാഹചര്യത്തെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യണം, പരിവർത്തനങ്ങൾ ഉണ്ടാക്കണം. ഓക്കെ, അപ്പം നമ്മളിൽ എന്താവും, നമ്മളിതിനെക്കുറിച്ചുള്ള എല്ലാ കാഴ്ചപ്പാടുകളും നമുക്ക് ഇതിനെക്കുറിച്ച് വളരെ കെയർഫുൾ ആവാൻ പറ്റും. എന്നാൽ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ആശങ്കകൾ ഇല്ലാതാവുകയും ചെയ്യും. അതിനനുസരിച്ച് നിങ്ങളനുസരിച്ച് ആശങ്ക ഇല്ലാതാക്കുക, ഭീതി ഇല്ലാതാക്കുക എന്നതിന് നിങ്ങൾ ഒരിക്കലും, നമ്മൾ ഈ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കരുത് എന്നുള്ള ഒരർത്ഥം കൊടുക്കരുത്. ആ കോവിഡിന് വേണ്ടി നമ്മൾ മുന്നോട്ട് വെക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ഇത് മൂലം നമ്മളിൽ ഉണ്ടാക്കുന്ന ഈ മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്ന് നമ്മൾ പൂർണ്ണമായിട്ടും വിമുക്തരായിരിക്കണം. ഓക്കെ, അതുകൊണ്ട് ഏതായാലും ഹൈ വാക്സിൻ ബൈ കോവിഡ് എന്നുള്ള ഒരു ടൈറ്റിലായിരുന്നു നമ്മൾ ഇതിന് കൊടുത്തത്. ഏതായാലും നമുക്ക് എല്ലാവർക്കും വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള സന്നദ്ധ പ്രവർത്തനങ്ങളിൽ മുഴുകാം. എല്ലാവരും വാക്സിൻ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വാക്സിനെ കുറിച്ചുള്ള ഒരുപാട് പോസിറ്റീവ് ഇൻഫർമേഷനുകളും എല്ലാം വളരെ സ്പ്രെഡ് ചെയ്തുകൊണ്ട് മാക്സിമം വാക്സിനുകൾ
എടുത്ത വ്യക്തികൾ വന്നിട്ട് നമുക്ക് മുൻകാലങ്ങളെ പോലെ വളരെ കോഴിക്കോട് അങ്ങാടിയിലും അപ്പുറത്തും മാനാഞ്ചിറ ബീച്ചിലും എല്ലാം മാസ്കും ഒന്നുമില്ലാതെ മനസ്സ് നിറയെ കവിതകൾ നിറഞ്ഞ് ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ മുമ്പിൽ ഏറ്റവും നല്ലൊരു ഉപാധി ഈ വാക്സിനുകൾ വ്യാപിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സാമൂഹിക പ്രവർത്തകർ എന്ന നിലയിൽ നിങ്ങൾ അത് പറഞ്ഞു കൊടുക്കണം. വാക്സിനുകളുടെ പേരിൽ അത്ര വലിയ സൈഡ് എഫക്റ്റുകളൊന്നും എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏതോ ഒന്നോ രണ്ടോ സൈഡ് എഫക്റ്റുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറ്റേതോ മരുന്നുകൾ കൊണ്ടുള്ള സൈഡ് എഫക്റ്റുകളെ വെച്ച് നോക്കുമ്പോൾ അത് വളരെ റെയർ ആയിട്ടുള്ള കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാകും. പക്ഷേ ആ റെയറായ കാര്യത്തിനെ തന്നെ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കുന്ന രീതിയിൽ നമുക്കുള്ളിലെ വില്ലനായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയും നമ്മുടെ മറ്റ് മീഡിയകളും നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ വാക്സിൻ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യത്തിൽ വളരെ ശക്തമായിട്ട് തന്നെ നമ്മൾ എല്ലാവരും മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു തുടക്കം ഇവിടെ നിന്ന് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കാരണം 18 വയസ്സിന് മുകളിലുള്ളവർക്കൊക്കെ വാക്സിൻ എടുത്ത് തുടങ്ങുന്ന സാഹചര്യം വരാൻ പോവുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് വാക്സിൻ ബൂത്തുകളും നമ്മുടെ ഗ്രൗണ്ടുകളും ഒക്കെ തന്നെ വാക്സിനേഷൻ എടുക്കുന്നൊരവസ്ഥയിലേക്ക് വരും. അത് വളരെ നല്ലൊരു ഒരു നല്ല ദിവസങ്ങളാണ് നമ്മൾ മുന്നിലേക്ക് മുന്നോട്ട് വെക്കുന്നത്. വാക്സിൻ്റെ റിസർച്ചുകളുടെ ഫലങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വാക്സിൻ നിങ്ങൾ എല്ലാവരും പ്രൊമോട്ട് ചെയ്യുക. ചിലർക്കൊക്കെ അലർജി റിയാക്ഷൻ ഒക്കെ ഉണ്ടാകുന്ന ആൾക്കാരാണെങ്കിൽ, മുമ്പ് വാക്സിൻ എടുത്തിട്ടുണ്ടായാണെങ്കിൽ, അത് അവർ അവരുടെ ഹെൽത്ത് കെയർ സിസ്റ്റവുമായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. മറ്റ് ഡ്രഗ്സിനൊക്കെ അലർജി ഉണ്ടാവാനാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഹയർ സെൻറ്ററിൽ പോയിട്ട് വാക്സിൻ എടുക്കേണ്ടി വരും. അവരിപ്പം മെഡിക്കൽ കോളേജുകളിലോ അല്ലെങ്കിൽ ജില്ലാ ആശുപത്രികളിലോ ഒക്കെ പോയിട്ട് വേണ്ടിയിട്ട് എടുക്കേണ്ടി വരും എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിന് വലിയ പ്രശ്നങ്ങളൊന്നും നിലനിൽക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഏതായാലും നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഹൈ വാക്സിൻ ബൈ.